അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനിയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രശസ്ത എഴുത്തുകാരിയായ കമലാ സുരയ്യ അവരുടെ എഴുത്തുകളിൽ, അവരുടെ അനുഭവങ്ങളിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് വിധവകൾ. രാവിലെ എഴുന്നേൽക്കുന്ന നേരത്ത് വിധവകളെയാണ് കണി കാണുന്നത് എങ്കിൽ ആ ദിവസം തന്നെ പോയെന്നും അവർ വലിയൊരു ദുഃശകനുമാണെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. വിധവകളായാൽ പിന്നെ ജീവിതത്തിൽ പിന്നീടൊരിക്കലും, അതെത്ര പ്രായം കുറഞ്ഞവളാണെങ്കിലും ശരി, ഒരു പുനർവിവാഹത്തിനെക്കുറിച്ച് സങ്കല്പിക്കുക പോലും സാധ്യമല്ലാത്തവണ്ണം ദുഷിച്ചുപോയ ഒരു സമൂഹത്തെക്കുറിച്ച് അവർ നിരന്തരം എന്നോണം പറഞ്ഞുകൊണ്ടിരുന്നു. അതൊരു ശാപമായോ മുൻജന്മത്തിൽ ചെയ്ത ഒരു കർമ്മത്തിൻ്റെ ദുരന്തഫലമായിട്ടോ ആണ് പലപ്പോഴും പലരും വ്യാഖ്യാനിക്കാറുള്ളത്. ഇദ്ദ ആചരിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട്. ഭർത്താവ് മരിച്ചിട്ടോ അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്തോ ഇദ്ദ അനുഷ്ഠിക്കുന്നവരെക്കുറിച്ച്, അവരെക്കുറിച്ച് എന്താണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചും നമ്മൾക്ക് ചെറിയൊരു ധാരണയുണ്ട്. കാരണം നമ്മുടെ ചുറ്റും അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇദ്ദയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? പ്രവാചകന്റെ അധ്യാപനങ്ങൾ, സ്വഹാബാക്കളുടെ ജീവിതത്തിലൂടെ അവർ എങ്ങനെയാണ് അത് കാണിച്ചു തന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഭർത്താവ് മരിച്ച സ്ത്രീയെ അവർ കുളിച്ച് വെള്ളവസ്ത്രം ധരിച്ച് ഒരു ഇരുട്ടുമുറിയിൽ ചന്ദ്രനെയോ സൂര്യനെയോ കാണുവാൻ അവകാശമില്ലാത്ത, ഭൂമിയിലൂടെ ഒരു നിശ്ചിത കാലം വരെ ഭൂമിയിലൂടെ നടക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത, ആരുമായും അടുത്ത് ഇടപഴകുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത, സ്വന്തം ബന്ധുമിത്രാദികളെപ്പോലും എന്തിനധികം തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റു സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ അവരെപ്പോലും കാണുവാൻ പെർമിഷനില്ലാത്ത ഒരു ഇദ്ദയെക്കുറിച്ചാണ് നാം കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇദ്ദയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നമുക്ക് ആവശ്യമുണ്ട്. അത് പഠിക്കേണ്ടത് തീർച്ചയായും അത്യാവശ്യമാണ്. താനും അള്ളാഹു സുബ്ഹാനഹു വതാല അഞ്ച് തരത്തിലുള്ള ആളുകളുടെ ഇദ്ദയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഭർത്താവ് മരിച്ച സ്ത്രീകളുടെ ഇദ്ദയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിലെ 234-ാമത്തെ ആയത്തിൽ പറയുന്നു, വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന അർബഅത അഷ്ഹുരി വഅശർ. നിങ്ങൾ ഭാര്യമാരെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭാര്യമാരെ വിട്ടേച്ച് നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളുടെ ഭാര്യമാർ 4 മാസക്കാലവും 10 ദിവസവും സ്വന്തത്തെ പിടിച്ചു നിർത്തട്ടെ, അഥവാ 4 മാസക്കാലവും 10 ദിവസവും അവർ ഇദ്ധ അനുഷ്ഠിച്ചു കൊള്ളട്ടെ. രണ്ടാമതായി അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് വിവാഹമോചിതകളായ സ്ത്രീകളെക്കുറിച്ചാണ്. വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത്ത ഖുറൂഉ. വിവാഹമോചിതകളായ സ്ത്രീകൾ അവർ 3 ഖുറൂഉ ആർത്തവ ചക്രം അല്ലെങ്കിൽ 3 ആർത്തവ കാലഘട്ടം അവർ ഇദ്ധ അനുഷ്ഠിച്ചു കൊള്ളട്ടെ. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, ആർത്തവം ജീവിതത്തിൽ ഒരിക്കലും ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത അല്ലെങ്കിൽ ആർത്തവം നിലച്ച സ്ത്രീകളുടെ ഇദ്ദയുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തെ പരാമർശം. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വല്ലായി യഅസിന മിനൽ മഹീള് എന്ന് തുടങ്ങിയ സൂറത്തു ത്വലാഖിലെ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, നിങ്ങളിൽ ആർത്തവം നിലച്ചുപോയ സ്ത്രീകൾ അല്ലെങ്കിൽ ആർത്തവം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകൾ അവർ വിവാഹമോചിതകളായാൽ അവർ 3 മാസക്കാലം ഇദ്ദ അനുഷ്ഠിച്ചു കൊള്ളട്ടെ. അതേ ആയത്തിൽ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, ഗർഭിണികളുടെ ഇദ്ദാ കാലഘട്ടം അവർ പ്രസവിക്കുന്നത് വരെയാണ്. അതാണ് 4-ാമത്തെ ഇനം. 5-ാമത്തെ ഇനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഇനി വിവാഹം കഴിഞ്ഞു പക്ഷെ ഒരിക്കൽ പോലും ഭർത്താവിനാൽ സ്പർശനമേറ്റിട്ടില്ലാത്ത സ്ത്രീകളുടെ ഇദ്ദ, അവൾ ഇദ്ദ അനുഷ്ഠിക്കേണ്ടതില്ല. ഇങ്ങനെ സൂറത്തു നിസാഇലും സൂറത്തു ത്വലാഖിലും സൂറത്തുൽ അഹ്സാബിലുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്ന ഈ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കേണ്ടവരാണ് നമ്മൾ. എന്നാൽ നമ്മുടെ ചുറ്റുപാട് നമ്മളൊന്ന് നോക്കിയാൽ ഭർത്താവ് മരിക്കപ്പെട്ടവളുടെ ഇദ്ദയും വിവാഹമോചിതയാക്കപ്പെട്ടവളുടെ ഇദ്ദയും ഒരു കൃത്യമായ ഒരു കാലയളവിൻ്റെ വ്യത്യാസം മാത്രമേ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളൂ. പക്ഷേ വിധവ എന്ന് പറയുമ്പോൾ ഭർത്താവ് മരിച്ച സ്ത്രീകളുടെ ഇദ്ദയെക്കുറിച്ച് നമുക്കൊരുപാട് സങ്കല്പങ്ങളുണ്ട്. എന്നാൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവളുടെ ഇദ്ദയെക്കുറിച്ചുള്ള കണിശത കുറച്ച് കുറഞ്ഞിട്ടാണ് താനും.
പക്ഷെ റബ്ബ് നമ്മളോട് പഠിപ്പിച്ചത് അല്ലെങ്കിൽ പ്രവാചകൻ നൽകിയ അധ്യാപനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇദ്ദാ കാലയളവിൽ അവർക്ക് ഹറാമായതും ഹലാലായതും കൃത്യമായിട്ട് റബ്ബ് പറഞ്ഞിട്ടത് ഒരേ മാനദണ്ഡമാണെന്നുള്ളതാണ് ആദ്യമേ ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. അത് പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇദ്ദാ കാലഘട്ടത്തിൽ ആ സമയത്ത് ഇദ്ദാ കാലയളവിൽ നിങ്ങൾ സുഗന്ധദ്രവ്യം പൂശരുത്, നിങ്ങൾ സുറുമയിടരുത്, നിങ്ങൾ അലങ്കാരമുള്ള വസ്ത്രം ഉപയോഗിക്കരുത്, നിങ്ങൾ ചമയങ്ങൾ നിങ്ങൾ ധരിക്കാൻ പാടില്ല. ഇനി ആ സമയത്ത് ഒരാളും അവളോട് പ്രത്യക്ഷമായ രീതിയിൽ വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്യരുത്. ഇതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്ന്. ഇത്രമാത്രമാണ് ഹറാമിൻ്റെ പരിധിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ്ദയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ. ആ സമയത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അവൾ വീട് വിട്ട് പുറത്തിറങ്ങാമോ എന്നതിനെക്കുറിച്ച്. പക്ഷേ എല്ലാവരും ഏകോപിച്ച് അഭിപ്രായം പറയുന്ന ഒന്ന്, ആ സമയത്ത് അവളവളുടെ ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കണം ഇദ്ദാ അനുഷ്ഠിക്കേണ്ടത്. ചില ആളുകൾ പറയുന്നു പകലിൽ അവൾക്ക് പുറത്തിറങ്ങാം, പക്ഷെ രാത്രിയിൽ അവൾ എന്ത് ചെയ്യുക, തിരിച്ച് വീട്ടിലേക്ക് എത്തുക. അതല്ലാതെ അവൾക്ക് ജോലി ആവശ്യാർത്ഥം അവൾ പുറത്തിറങ്ങുന്നതിന് പോലും ഇസ്ലാം തടസ്സമല്ല എന്ന് കൃത്യമായിട്ട് ഇതിനെ പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുന്നതാണ്. അവൾ ജോലിക്കാരിയാണെങ്കിൽ, അവൾ അധ്യാപനം ചെയ്താണ് അവളുടെ മക്കളെ പോറ്റുന്നത്, അവളുടെ മക്കളെ സംരക്ഷിക്കുന്നത് എങ്കിൽ, ഒരിക്കലും ഇസ്ലാം ഇദ്ദാ കാലയളവിൽ സ്ത്രീകൾ പുറത്തുനിറങ്ങുന്നതിന് തടസ്സമല്ല. പക്ഷേ ആ സമയത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചമയങ്ങൾ അലങ്കാരങ്ങൾ അവൾ ഉപേക്ഷിക്കണം എന്നത്, അഥവാ മാന്യമായ തൻ്റെ ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചതിൻ്റെ പേരിലുള്ള മാന്യമായ ഒരു ദുഃഖാചരണം കൂടിയാണല്ലോ ഇദ്ദാ എന്നുള്ളത്. കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന മറ്റു ചില വശങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാണ് ഒരു സ്ത്രീ ഇദ്ദയാചരിക്കുന്നത് എന്നാണ്. വെറുതെ വീട്ടിനുള്ളിൽ ഇത്ര കാലഘട്ടം അടങ്ങിയിരിക്കുക എന്നതാണോ അവളുടെ ഇദ്ദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൃത്യമായി ഈ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവളുടെ ഗർഭപാത്രത്തിൽ അള്ളാഹു സൃഷ്ടിച്ചതിനെ മറച്ചു വെക്കുക എന്നത് അവൾക്ക് അനുവദനീയമല്ല. എന്തിനു വേണ്ടിയാണ് ഒരു സ്ത്രീക്ക് ഇദ്ദ നിർബന്ധമാക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് കൃത്യമായി അതിനുള്ള ഏകോപിച്ചിട്ടുള്ള അഭിപ്രായമുണ്ട്. അതിൽ ഒന്ന്, അവളുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണമുണ്ടോ എന്നറിയുവാൻ വേണ്ടി തന്നെയാണ്. അവൾ ഗർഭിണിയാണ് എങ്കിൽ ആ കുഞ്ഞിൻ്റെ പിതൃത്വം കൃത്യമായി നിർണയിക്കപ്പെടേണ്ടതുണ്ട്. ആ കുഞ്ഞിനെ ആരാണ് സംരക്ഷിക്കേണ്ടത്, അവനൻ്റെ ഉത്തരവാദിത്തം ആരാണ് ഏൽക്കേണ്ടത്, അവൻ ഭാവിയിൽ ആരോട് ചേർന്നാണ് വായിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇസ്ലാമിനുണ്ട്. ഒരു മനുഷ്യനും അവൻ്റെ പിതൃത്വത്തിൻ്റെ പേരിൽ അനാഥമാക്കപ്പെടരുത് എന്ന കണിശത ഇസ്ലാമിനുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത്, നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവ് മരിച്ചവർക്കു വേണ്ടി മാത്രമുള്ളതല്ല ഇദ്ദാ, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീക്ക് വേണ്ടി കൂടിയുള്ളതാണ് ഇദ്ദാ. മുത്തലാഖിനെക്കുറിച്ചും ഏക സിവിൽ കോഡിനെക്കുറിച്ചും ധാരാളം കേട്ടിട്ടുള്ളവരാണ് നമ്മൾ. പക്ഷേ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയെ ഒന്നാം തലാക്കിന് ശേഷം തിരിച്ചെടുക്കുവാൻ അവന് പെർമിഷനുണ്ട് ഈ ഇദ്ദാ കാലയളവിൽ, അഥവാ മൂന്ന് ആർത്തവത്തിൻ്റെ കാലഘട്ടത്തിലാണ് അവൻ വീണ്ടും അവളെ തിരിച്ചെടുക്കുന്നതെങ്കിൽ, അവളുമായി ശാരീരിക ബന്ധം പുലർത്തുന്നത് എങ്കിൽ ആ തലാക്ക് ഇല്ലാതായി, അസാധുവായി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ഇദ്ദാ കാലഘട്ടത്തിൽ അവളെ തിരിച്ചെടുക്കുവാനുള്ള അനുവാദം ഭർത്താവിനുണ്ട്. ഇനി മൂന്ന് തലാക്കും ചൊല്ലിയതിനു ശേഷം മൂന്ന് ആർത്തവ കാലഘട്ടവും കഴിഞ്ഞു എങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് ഇവളെ തിരിച്ചെടുക്കുവാനുള്ള അനുവാദമില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അഥവാ വിവാഹമെന്നത് ഒരു കുട്ടിക്കളിയല്ല, നിങ്ങൾക്ക് അവളെ തിരിച്ചെടുക്കണമെങ്കിൽ അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന ഒരു കാലയളവാണ് ഈ ഇദ്ദാ കാലഘട്ടം എന്നുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നു. വിവാഹമെന്നത്, വിവാഹമോചനമെന്നത്, തിരിച്ചെടുക്കൽ എന്നത് അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ ചില നിർണയമായ നിയമങ്ങൾ വെച്ചിരിക്കുകയാണ് ഇദ്ദയിലൂടെ ഇസ്ലാം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വിധവാ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഒരു മാനസിക നിലവാരം എത്രത്തോളമുണ്ട്? അലി റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അലി, താങ്കളിലേക്ക് മൂന്ന് കാര്യങ്ങൾ വന്നെത്തിയാൽ താങ്കൾ അതിൽ വേഗം ധൃതി കാണിക്കുക. അതിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു കാര്യം വിധവയുടെ വിവാഹമാണ്. ഒരു വിധവയുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ധൃതി കാണിക്കാറുണ്ട്? നേരത്തെ സൂചിപ്പിച്ചു, ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഇദ്ദ അത് പ്രസവം വരെയാണ് എന്ന് പറയുമ്പോൾ, മൂന്ന് ദിവസം മുമ്പാണ് എൻ്റെ ഭർത്താവ് മരിച്ചത്, ഞാനപ്പോൾ പൂർണ്ണ ഗർഭിണിയാണെന്ന് വെക്കുക,
ഞാനങ്ങനെ പ്രസവിച്ചതിന് ശേഷം മൂന്ന് ദിവസം, ഞാൻ പ്രസവിച്ച അന്ന് മുതൽ വല്ല മനുഷ്യനും വിവാഹാലോചനയുമായി എൻ്റെ പക്കൽ വന്നാൽ എനിക്ക് സമ്മതം മൂളുന്നതിനോ അദ്ദേഹവുമായിട്ട് വിവാഹ കരാറിൽ ഒപ്പുവെക്കുന്നതിനോ യാതൊരു പ്രശ്നവുമില്ല എന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. പക്ഷെ നമ്മളുടെ മാനസികാവസ്ഥ, നമ്മൾ ഉണ്ടാക്കിയ ചില നിയമങ്ങൾ അതിന് പലപ്പോഴും തടസ്സമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ചിലപ്പോൾ മൂന്ന് ദിവസം വരെ മാത്രമാണ് ഒരു സ്ത്രീയുടെ ഇദ്ദ ഇത്തരത്തിൽ എന്നത് ചിലപ്പോഴെങ്കിലും അത്ഭുതത്തോടു കൂടിയായിരിക്കും നമ്മൾ വായിക്കുന്നുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ 235-ാമത്തെ ആയത്തിൽ പറയുന്നു, فلا جناح عليكم فيما عرضتم به من خطبة النساء او اكننتم في انفسكم. തുടർന്ന് വളരെ ദീർഘമേറിയ ഒരു ആയത്താണത്. നിങ്ങൾക്ക് പ്രശ്നമില്ല, ഒരു സ്ത്രീ അവളുടെ ഇദ്ദാ കാലഘട്ടത്തിൽ അവളുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വിവാഹത്തിനുള്ള അഭിലാഷം അവളോട് സൂചിപ്പിക്കുന്നതിനോ അല്ല അത് നിങ്ങളുടെ ഹൃദയത്തിൽ മറച്ചു വെക്കുന്നതിനോ നിങ്ങൾക്ക് പ്രശ്നമുള്ളതല്ല. നിങ്ങൾ അവളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കുക. പ്രകടമായ ഒരു കരാറിലും നിങ്ങൾ ആ സമയത്ത് ഒപ്പുവെക്കരുത്. അവൾക്ക് ഒരു പ്രതിജ്ഞയും നിങ്ങൾ നൽകുകയും ചെയ്യരുത്. നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് കൃത്യമായിട്ട് അറിയുന്നവനാണ് അള്ളാഹു. ഇത് പറഞ്ഞത് ഒരു മനുഷ്യനെ കുറിച്ചാണ്. ഒരുപാട് മനുഷ്യരെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പറയുന്നത്. എത്തരത്തിലുള്ള മനുഷ്യർ നമുക്ക് അത്ഭുതം തോന്നാം. വിവാഹമോചിതയായ, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അവളോട് പ്രകടമായി ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവളെക്കുറിച്ച് നീ ഓർക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായി റബ്ബിനറിയാം എന്നും അവളുമായിട്ട് പ്രകടമായ ഇത്തരത്തിലുള്ള വർത്തമാനമല്ലാതെ ചില സൂചനകൾ നൽകുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല എന്നും റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. യൂസുഫ് അൽ ഖർവാവിയെ പോലെയുള്ള മഹാനായ പണ്ഡിതൻ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ പറയുന്നത്, ഒരു പുരുഷന് ആ സ്ത്രീയോട് വേണമെങ്കിൽ ഇത്തരത്തിൽ പറയാം, ഇത്തരത്തിലുള്ള ചില വാക്കുകൾ സൂചിപ്പിക്കാം. അതിൽ ഒന്ന്, ഞാൻ ഒരു വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊരു വിവാഹം ആവശ്യമായി വന്നിരിക്കുന്നു എന്നോ, പുണ്യവതിയായ ഒരു സ്ത്രീയെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതു എന്നോ വ്യംഗ്യമായ അർത്ഥത്തിൽ ചില വർത്തമാനങ്ങൾ അവന് പറയാം. ഇത് പറഞ്ഞത് നാം ആരുമല്ല, പറഞ്ഞത് പടപ്പുകളെ കൃത്യമായിട്ട് അറിയുന്ന പടച്ചവനാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ചില നിയമങ്ങളുണ്ട്. മറ്റു സമുദായങ്ങളിൽപ്പെട്ട സ്ത്രീകൾ വളരെ സങ്കടത്തോടുകൂടി നമ്മളോട് പറയുന്ന വർത്തമാനമുണ്ടല്ലോ, എനിക്കവൾ ഏറെ പ്രിയപ്പെട്ടവളാണ്, അവളെ ഒന്ന് ചേർത്തിരുത്തി ആശ്വസിപ്പിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ മതത്തിൽ അത് അനുവദനീയമല്ലല്ലോ. ആരാണ് അവരെ കാണുന്നത് നമുക്ക് ഹറാമാക്കിയത്? ചിലപ്പോൾ അള്ളാഹുവിനേക്കാളും വലിയൊരു തഖ്വ, അള്ളാഹു പറഞ്ഞതിനേക്കാളും വലിയ ഒരു തഖ്വ ആചരിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥ വിശ്വാസിയാകുന്നത് എന്നുള്ള വല്ല അബദ്ധധാരണയും നമുക്കുണ്ടോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മഅനുബിനു ആസിമിൻ്റെ പുത്രി ഖബീഷ വരുന്നുണ്ട്. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു, എനിക്ക് അനന്തരാവകാശമൊന്നും ലഭിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ അവർ എന്നെ ചിലപ്പോഴെങ്കിലും പ്രയാസപ്പെടുത്തുന്നു, വേറൊരു വിവാഹത്തിന് അവർ സമ്മതിക്കുന്നുമില്ല. അത് കേട്ടപ്പോൾ അവരുടെ പരാതിയിന്മേൽ, ആവലാതിയിന്മേൽ അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ യഹില്ലു ലക്കും അൻ തരിസുന്നിസാ കർഹ, സൂറത്തുന്നിസാഇലെ 19-ാമത്തെ ആയത്ത്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും സ്ത്രീകളെ ബലാത്കാരമായി അനന്തരമെടുക്കരുത് എന്നാണ് അപ്പറഞ്ഞതിനർത്ഥം. ജാഹിലിയ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഭർത്താവ് മരിച്ച, അല്ലെങ്കിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയുടെ ഇദ്ദ എന്നതിനെക്കുറിച്ച് കൃത്യമായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒരു വർഷക്കാലം അവർ കഠിനമായ ജോലികൾ ചെയ്യണം, മോശം വസ്ത്രം ധരിക്കണം, ഏറ്റവും വൃത്തികെട്ട ഒരു സ്ഥലത്ത് അവർ താമസിക്കുകയും വേണം. ചിലയിടങ്ങളിലൊക്കെയും അവർക്ക് ഭക്ഷണം പാകം ചെയ്യുവാനോ അടുക്കളയിൽ കയറുവാനോ അവർക്ക് അനുവാദമില്ല. അവർ കഴുതപ്പുറത്ത് വേണം യാത്ര ചെയ്യുവാൻ, നായയെ കണ്ടാൽ കാഷ്ടം കൊണ്ട് അവർ എറിയുകയും വേണം. ഒരിക്കലും അവർ നേർക്കുനേരെ സൂര്യനെയോ ചന്ദ്രനെയോ നോക്കാൻ പാടില്ല, അവർ ഭൂമിയിലൂടെ നടക്കുകയും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞാൽ, ആ ഇദ്ദാ കാലയളവ് ഒരു വർഷം കഴിഞ്ഞാൽ അവർ കണ്ണുകെട്ടി കടപ്പുറത്തേക്ക് അവരെ ആളുകൾ കൊണ്ടുപോകും. അവിടെ വെച്ച് കുളിച്ചതിന് ശേഷം മാത്രമായിരിക്കും പിന്നീട് അവർ ഈ ഭൂമിയെ നോക്കിക്കാണുക. എന്തുമാത്രം വലിയ മണ്ടത്തരങ്ങളും നീതി നിഷേധവുമാണ്
ജാഹലിയ കാലഘട്ടങ്ങളിൽ നടന്നിരിക്കുന്നത് എന്ന് നോക്കുക. ഇതിനെയാണ് ഇസ്ലാം കൃത്യമായിട്ട് പ്രതിരോധിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇദ്ദ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പഠിക്കുമ്പോൾ മാത്രമാണ്, അള്ളാഹു നിശ്ചയിച്ച ഇനങ്ങളെക്കുറിച്ച് വേർതിരിച്ചു മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇദ്ദയുടെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പുനർവിവാഹം എന്നത് അവളുടെ അവകാശത്തിൽ പെട്ടതല്ല, മറിച്ച് അവളുടെ ഭർത്ത് വീട്ടുകാരുടെ പൂർണ്ണമായ അധികാരമാണ് പിന്നീട് അവളിൽ നടപ്പിലാക്കപ്പെടുന്നത്. അവരിൽ തന്നെ ആർക്കെങ്കിലും അവളെ വിവാഹം ചെയ്യാം, അതല്ലെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും വിവാഹം ചെയ്ത് അയപ്പിച്ചു കൊടുക്കുകയോ ചെയ്യാം. പലപ്പോഴും സംഭവിക്കുക, അവളുടെ അനന്തരാവകാശം മോഹിച്ചുകൊണ്ട്, അവളുടെ സ്വത്ത് മോഹിച്ചുകൊണ്ട് അവരിൽ തന്നെ ആരെങ്കിലും അവളുടെ ഇഷ്ടമുണ്ടെങ്കിലും അല്ലെങ്കിലും അവളെ അനന്തരാവകാശത്തെ എന്നതുപോലെ അവളെ വിവാഹം ചെയ്യുകയാണ് പതിവ്. ഇതിനെയാണ് റബ്ബു സുബ്ഹാനഹു വതആല റദ്ദ് ചെയ്യുന്നത്, നിങ്ങളങ്ങനെ നിങ്ങളുടെ സ്ത്രീകളെ അനന്തരമെടുക്കരുത് ബലാത്കാരത്തിലൂടെ എന്ന്. ഇവിടെ കൃത്യമായ പാഠമുണ്ട്. ഒരു സ്ത്രീയുടെ അവകാശത്തിൻ്റെ, ഒരു നീതി നിഷേധത്തിനെതിരെയുള്ള കൃത്യമായ ശബ്ദമാണ് ഇസ്ലാം ഉന്നയിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിവാഹമോചിതയെ സംബന്ധിച്ചും ഭർത്താവ് മരിച്ച സ്ത്രീയെ സംബന്ധിച്ചുമുള്ള റബ്ബിൻ്റെ കൽപ്പനകൾ കൃത്യമാണ്. ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫബലഅന അജലഹുന്ന ഫഅംസികൂഹുന്ന ബിമഅറൂഫിൻ ഔ സരീഹുഹുന്ന ബിമഅറൂഫ് വലാ തുംസികൂഹുന്ന ളിറാറൻ ലിതഅതദു. റബ്ബിൻ്റെ വാക്കാണിത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്താൽ, എന്നിട്ട് അവളുടെ ഇദാ കാലഘട്ടം പൂർത്തിയാവുകയും ചെയ്താൽ, ഒന്നുകിൽ അവളെ നിങ്ങൾ തിരിച്ചെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ തിരിച്ചെടുക്കുക, അതല്ല എങ്കിൽ അവളെ മാന്യമായിട്ട് നിങ്ങൾ വിടുകയും ചെയ്യുക. ഒരിക്കലും അവളെ മുടക്കുവാൻ വേണ്ടി, ഉപദ്രവിക്കാൻ വേണ്ടി അവളെ പിടിച്ചു വെക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഉഹുദിൽ രക്തസാക്ഷികളായ ആളുകളുടെ ഭാര്യ, ശുഹദാക്കളുടെ ഭാര്യമാർ പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്ന് പറയുകയാണ്, പ്രവാചകരെ, ഞങ്ങൾക്ക് രാത്രിയിൽ വല്ലാതെ ഏകാന്തത അനുഭവപ്പെടുന്നു. ഞങ്ങളിൽ എല്ലാവരും ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ ചെന്നിരുന്ന് വർത്തമാനം പറയുകയും അവരുടെ രാപ്പാർക്കുകയും ചെയ്യട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, അതെ, നിങ്ങൾ എല്ലാവരും കൂടി ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ ധാരാളം സമയം ഇരിക്കുകയും സംസാരിച്ചു കൊള്ളുകയും ചെയ്യുക, പക്ഷേ രാത്രിയായാൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോവുക. സൂക്ഷ്മതയുടെ കൂടി ഒരു വർത്തമാനമാണ് പ്രവാചകൻ അവിടെ പറഞ്ഞു വെക്കുന്നത്. അഥവാ വിവാഹമോചിതയായ, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദാ കാലഘട്ടം എന്നുള്ളത് സൂക്ഷ്മതയുടെ കൂടി കാലഘട്ടമാണ്, നീതിപൂർവമായ ദുഃഖാചരണത്തിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് രാത്രിയാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ അന്തി ഉറങ്ങണം എന്നുള്ളത് പ്രവാചകൻ പഠിപ്പിക്കുന്ന പാഠമാണ്. ഇവിടെ നാം ഉണ്ടാക്കിയെടുക്കുന്ന നിയമങ്ങൾക്കപ്പുറത്ത് നിർബന്ധമായി നിങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയുന്ന, അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭർത്താവ് മരിച്ചവൾക്ക് മാത്രമുള്ളതല്ല ഇദ്ദ, വിവാഹമോചിതയായിട്ടുള്ള സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള ഒരേ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുള്ള ഇദ്ദയെ കുറിച്ചുകൂടി നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പുലർത്തുകയും വേണം. അതിനപ്പുറത്തേക്ക് ചില അതിവായനകളെ നമ്മൾ റദ്ദ് ചെയ്യാൻ കൂടി പഠിക്കണം. ഇസ്ലാം എന്താണോ ഓരോ അനുഷ്ഠാനങ്ങളിലൂടെയും ഓരോ കൽപ്പനകളിലൂടെയും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നത് കൃത്യമാണ്. അതിനപ്പുറത്തേക്കുള്ള ചില സൂക്ഷ്മതകളോ അതിനപ്പുറത്തേക്കുള്ള തഖ്‌വാബോധമോ അത് ഇസ്ലാമികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പടച്ചവനാണ്, പടപ്പുകളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുക എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൃത്യമായി പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആഖിർ ദാവാന അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.